ആരോഗ്യം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ എല്ലാ സ്നേഹിതർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം. വെള്ളം കുടിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ആയുർവേദത്തിൽ ജലത്തിന് 6 ഗുണങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ജീവൻ. ജീവൻ എന്നാൽ ജീവൻ നൽകുന്നത് എന്ന്. രണ്ടാമത്തേത് തർപ്പണം എന്ന് വെച്ചാൽ സംതൃപ്തി നൽകുന്നത്. മൂന്നാമത്തേത് ഹൃദയ, അതിന്റെ അർത്ഥം ഹൃദയത്തിന് നല്ലത്. നാലാമത്തേത് മനസ്സ്, അതിന്റെ അർത്ഥം മനസ്സിനെ സന്തോഷിപ്പിക്കുന്നത്. അഞ്ചാമത്തേത് ബുദ്ധി പ്രബോധനം എന്ന് വെച്ചാൽ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മൃഷ്ട, ഇതിന്റെ അർത്ഥം ശുദ്ധമായിട്ടുള്ളത് എന്ന്. നമ്മുടെ ശരീരത്തിന്റെ 50 മുതൽ 70% വെള്ളമാണ്. രക്തത്തിന്റെ 83% പേശികളുടെ 75% തലച്ചോറിന്റെ 74% വെള്ളമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്നത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വിശദമായി നോക്കാം. വരൂ, അതിലാദ്യത്തേത് വെള്ളം കുടിക്കുമ്പോൾ ഒരിക്കലും നിൽക്കരുത്. വീട്ടിലായാലും പുറത്തായാലും സാധാരണ എല്ലാവരും നിന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ആയുർവേദ പ്രകാരം ഇത് ആരോഗ്യത്തിന് ഒട്ടും ഗുണകരമല്ല. നിന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ കാൽമുട്ടിൽ അധിക ദ്രാവകം രൂപപ്പെടുന്നതിനാൽ സന്ധിവാതം ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ ഇരുന്ന് വെള്ളം കുടിക്കുന്നത് നമ്മൾ ശീലമാക്കണം. രണ്ടാമത്തേത്, ഒരേ സമയം തന്നെ ഒരുപാട് വെള്ളം കുടിക്കാൻ പാടില്ല. നിർത്താതെ ഒറ്റയടിക്ക് വെള്ളം കുടിക്കുന്ന ചിലരുണ്ട്. അത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. ഓരോ സിപ്പിനുമിടയിൽ കുറച്ച് സെക്കൻഡ്സ് ഇടവേള കൊടുക്കണം. അതായത് വെള്ളം പതുക്കെ കുടിക്കണം. ഒറ്റയടിക്ക് ധാരാളം വെള്ളം കുടിക്കുന്നത് വയറു വീർക്കുന്നതിന് കാരണമാകും. എന്നാൽ നിങ്ങൾ ശാന്തമായും സാവധാനത്തിലും വെള്ളം കുടിക്കുന്നത് ദഹനത്തിന് സഹായിക്കുന്നു. മൂന്നാമതായി, അധികം തണുത്ത വെള്ളം കുടിക്കരുത്. വേനൽക്കാലത്ത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ശീലമാണ് ഫ്രിഡ്ജിൽ വെള്ളം വെച്ച് തണുപ്പിച്ച് കുടിക്കുന്നത്. ആ സമയത്ത് ഈ വെള്ളം കുടിക്കുമ്പോൾ നല്ല ആശ്വാസം തോന്നിയേക്കാം. എന്നാൽ ഇങ്ങനെ തണുത്ത വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. തണുത്ത വെള്ളം സാധാരണ വെള്ളത്തിൽ ചേർത്ത് കുടിക്കണം. മഞ്ഞുകാലത്ത് ചെറു ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഒരുപാട് തണുത്ത വെള്ളം ദഹനത്തെ മന്ദഗതിയിലാക്കുന്നുവെങ്കിൽ ചെറു ചൂടുവെള്ളം ദഹനത്തെ സഹായിക്കുന്നുണ്ട്. നാലാമത്തേത്, ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കണം. നമുക്കിടയിൽ ചിലരുണ്ട്, ദാഹിച്ചാലും ഇല്ലെങ്കിലും ദിവസവും 4-5 ലിറ്റർ വെള്ളം കുടിക്കും. ഇങ്ങനെ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരം ദാഹിക്കുന്നു എന്ന സിഗ്നലുകൾ തരാതെയാവും. ഇത് മറിച്ച് സംഭവിക്കണമെങ്കിൽ നമുക്ക് ദാഹിക്കുമ്പോൾ മാത്രം നന്നായി വെള്ളം കുടിക്കണം. അഞ്ചാമത്തേത്, രാവിലെ വെള്ളം കുടിക്കാൻ തുടങ്ങുക എന്നതാണ്. ആയുർവേദം അനുസരിച്ച് രാവിലെ ഉണർന്ന് വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നിങ്ങളെല്ലാവരും രാവിലെ എഴുന്നേറ്റാൽ ഉടൻ വെള്ളം കുടിക്കാറുണ്ടോ? കുടിക്കുന്നില്ല എങ്കിൽ ഇനി മുതൽ ഇത് ശീലമാക്കണം. രാവിലെ വെള്ളം കുടിക്കുന്ന ഈ രീതിയെ ഉപാശൻ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ശരീരത്തിലെ എല്ലാ മാലിന്യങ്ങളും പുറന്തള്ളപ്പെടുന്നു. കൂടാതെ ആയുർവേദത്തിൽ പറയുന്നത് ഒരു ചെമ്പിൽ വെള്ളം സൂക്ഷിച്ചു വെച്ച് ഗ്ലാസ്സിലെടുത്ത് കുടിക്കുന്നതായിരിക്കും ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. നമ്മുടെ ജീവിതത്തിൽ വെള്ളത്തിന് ഒരു പ്രധാന പങ്കുണ്ട്. ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുന്നത് ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങളും ഇല്ലാതെയാക്കുമെന്ന് ആയുർവേദത്തിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇനി മുതൽ വെള്ളം കുടിക്കാത്തവരും കൃത്യമായി വെള്ളം കുടിക്കുമല്ലോ അല്ലേ? ശരിയായ അളവിൽ വെള്ളം കുടിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഈ വീഡിയോയിൽ അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ്. ഇത് ഒരു മെഡിക്കൽ ഉപദേശത്തിനും ചികിത്സയ്ക്കും ഒരിക്കലും പകരമാവില്ല. ശരിയായ ചികിത്സയ്ക്കായി എല്ലായ്പ്പോഴും ഒരു ഡോക്ടറെ സമീപിക്കുക. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.